ചെറുകഥ കൊഴിഞ്ഞ പൂക്കളുടെ ഗന്ധം ആ വീടു നിറയെ പൂച്ചകളായിരുന്നു വെളുത്തതും കറുത്തതും തവിട്ടുനിരത്തിലുള്ളതും ചെറുതും വലുതുമായ പൂച്ചകൾ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പാത്തും പതുങ്ങിയും ഇടയ്ക്ക് തമ്മിൽ കലഹിച്ചും ആ വീടിനെ ഏതെങ്കിലും തരത്തിലൊരു ഉണർവേകിയിരുന്നത് അവറ്റകളായിരുന്നു പൂച്ചകളുടെ ഒരു പൂച്ചയെ പോലെയാണ് വീട്ടുടമസ്ഥ മാധുവയുടെ മകൾ രമണി വളർന്നത് മകൾ എങ്ങനെ വളർന്നെന്ന ചോദ്യത്തിന് മാധുവയ്ക്ക് വ്യക്തമായൊരു ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ വളർന്നു അതുതന്നെ രമണിയെ വയറ്റിലുണ്ടായ സമയമാണത്രേ മാധുവയുടെ കെട്ടിയവൻ കുടയിലേക്കെന്നും പറഞ്ഞ് ഒരു പൂക്കു പോയത് തൊടിയിൽ കായ്ഫലം കുറഞ്ഞ അഞ്ചെട്ടു തെങ്ങുകളും കൂട്ടായി കെട്ടിയവൻ്റെ വയസ്സായ തള്ളയും പിന്നെ ഈ പൂച്ചകളും മാത്രമാണ് ഉണ്ടായിരുന്നത് കെട്ടിയവന്റെ മുഖം പോലും മാധുവയുടെ ഓർമ്മയിൽ ഉറച്ചിരുന്നില്ല ദാരിദ്ര്യം കലശലായപ്പോൾ തള്ള മറ്റൊരു മകന്റെ അടുത്തേക്ക് സ്ഥലം വിട്ടു മാധുവയും മകളും മുരടിച്ചു പോയ തെങ്ങുകളെ നോക്കി പ്രാഗിയും പൂച്ചകളോട് പദം പറഞ്ഞു കരഞ്ഞും അങ്ങനെ കാലം കഴിച്ചു പൂച്ചകളുടെ കൂടെ വളർന്നതുകൊണ്ടാകണം വല്ലാതെ പതുങ്ങിയും സമപ്രായക്കാരിൽ നിന്നും ഒതുങ്ങിയും വളർന്ന രമണി ഇടവഴികളിലൂടെ നനുത്ത കാൽവെപ്പുകളുമായി കടന്നു പോകുമ്പോൾ ഈ പെണ്ണിനൊന്ന് അനങ്ങി നടന്നുവിടെയെന്ന് അയൽക്കാർ കളിയാക്കി ഒരു നാൾ കല്യാണാലോചനയുമായി ഒരു കൂട്ടർ പടി കടന്നെത്തിയപ്പോഴാണ് മകൾ വളർച്ചയെത്തിയ കാര്യം പോലും മാധുവറിഞ്ഞത് പതിവില്ലാത്ത അതിഥികളെ കണ്ട് പൂച്ചകൾ ബഹളം വെച്ച് ചുറ്റിലും കൂടി ആലോചനയുമായെത്തിയ ചെറുക്കൻ്റെ തേച്ചു വടിവത്ത കുപ്പായത്തിൽ പൂച്ചക്കാലടികൾ പതിഞ്ഞപ്പോൾ പൂച്ചയുടെ പിടലയിൽ പിടിച്ചയാൾ തൂക്കി എറിഞ്ഞു ആലോചനക്കാർക്ക് മുമ്പിൽ തെങ്ങിൻമണ്ടയിൽ നോക്കി നിന്ന കൈ മലർത്തി കാണിച്ചു കല്യാണാലോചനകളെല്ലാം മാധുവയുടെ ഒഴിഞ്ഞ കൈകളും തെളിഞ്ഞ തെങ്ങിൻ തെങ്ങിൻമണ്ടകളും കണ്ട് മടങ്ങിക്കൊണ്ടിരുന്നു ആയിടയ്ക്കാണ് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും സെന്റ് കുപ്പികളുമായി ആഴ്ചകൾ തോറും വീടുകൾ കയറിയിറങ്ങി കച്ചവടം നടത്തുന്ന ഒരു തമിഴൻ അണ്ണാച്ചി മാധുവയുടെ ഒഴിഞ്ഞ കൈകളും തെളിഞ്ഞ തെങ്ങി മണ്ടകളും മറികടന്ന് രമണിക്ക് മുന്നിലെത്തിയത് മലയാളം ശരിക്കു വഴങ്ങാത്ത തമിഴന് മുന്നിൽ തമിഴ് വശമില്ലാത്ത രമണി ഒരു പൂച്ചയെപ്പോലെ കുറുങ്ങി നിന്നു ഒരു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ കാൽക്കീഴിൽ വന്ന് നിന്നേനെ എന്ന് അണ്ണാച്ചിക്ക് തോന്നി രമണിക്കൊരു സെന്റുകുപ്പി സമ്മാനിച്ച അണ്ണാച്ചി വിവാഹ തീയതി കുറിച്ചാണ് മടങ്ങിയത് സെന്റുകുപ്പിയിലെ മണമൊഴിഞ്ഞെങ്കിലും അണ്ണാച്ചി പിന്നീടൊരിക്കലും മടങ്ങിയെത്തിയില്ല അമ്മയുടെ ഭാഷയിൽ മെമ്പറുടെ മിടുക്കു കൊണ്ട് രമണിക്ക് വിധവാ പെൻഷൻ തരായി സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ വിതരണം ചെയ്യുവാൻ തുടങ്ങിയതും അക്കാലത്തായിരുന്നു അതോടെ മകളുടെ കല്യാണ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ അവരോട് കയർക്കുന്നത് മാധുവയൊരു ശീലമാക്കി ഒരു നാൾ പഴയ ഫിലിപ്സ് റേഡിയോയിൽ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന അറിയിപ്പ് കേട്ട് മനക്കണക്കുമായി കണ്ണടച്ച മാധുവ പിന്നെ കണ്ണു തുറന്തേയില്ല അങ്ങോട്ടാണ് രമണിയുടെ ജീവിതത്തിൽ താളപ്പിഴകൾ കടന്നുകൂടിയത് ഭേദപ്പെട്ടൊരു കുളിമുറി ഉണ്ടായിരുന്നിട്ടും പല നേരങ്ങളിൽ രമണി കിണറ്റുകറിയിൽ പരസ്യമായി കുളിച്ചു കൊണ്ടു നിൽക്കുന്നത് കാണായി കോട്ടക്കുന്നിലേക്ക് കാലികളെ മേക്കാൻ പോകുന്നവരും കരിമ്പന മുകളിൽ പനങ്കുല അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചെത്തുകാരനും രമണിയുടെ നഗ്നമേനി കണ്ട് വായ്പൊളിച്ചു അയൽക്കാരിയായ മുത്തിയമ്മ പെണ്ണിന് ഏതോ കുടിയ രക്ഷസബാധയാണെന്ന് കണ്ടെത്തി പൂച്ചകളോട് കലഹിച്ച രമണി കണ്ടൻ പൂച്ചകളെയെല്ലാം വീട്ടിൽ നിന്നടി ചോടിച്ചു കണവന്മാരെ നഷ്ടപ്പെട്ട കുറിഞ്ഞികളും ഇഷ്ടക്കേടോടെ പടിയിറങ്ങിപ്പോയപ്പോൾ ഒരുത്തി മാത്രം രമണിയുടെ കാൽക്കൽ മുട്ടിയുരുമി നിന്നു ആ പൂച്ചയും രമണിയെപ്പോലെ കന്നികയായിരുന്നു പരസ്പരം നന്നേ ബോധിച്ച ഇരുവരുടെയും പിന്നീടുള്ള ജീവിതം എന്തൊക്കെയോ രഹസ്യധാരണ കാലത്തിന്റെ ഇതളുകൾ വിരിയുകയും കൊഴിയുകയും ചെയ്യുന്നത് അവരറിയുകയുണ്ടായില്ല കിടപ്പുമുറിയുടെ ജനാൾക്കൽ പ്രേമാധുരനായൊരു കാമുകന്റെ രോദനം കേട്ടുകൊണ്ടാണ് രമണിയും കുറിഞ്ഞിയും ഒരു രാത്രി ഉറക്കമുണർന്നത് ഒന്നും സംഭവിക്കാത്തതുപോലെ കുറിഞ്ഞി രമണിയുടെ മാറിലേക്ക് പതുങ്ങിയെങ്കിലും കണ്ണടച്ച് പാല് കുടിക്കുന്നവരാണ് പൂച്ചകൾ എന്ന ബോധമുണർത്തിയ സംശയത്തിൻ്റെ കനൽ രമണിയിൽ പുകഞ്ഞുകൊണ്ടിരുന്നു ഗന്ധരാജ സൗരഭ്യം പടർത്തിയ രാത്രിയിലാണവൻ പിന്നീട് വന്നത് ഉറങ്ങാത്ത കുറിഞ്ഞിയെ വിട്ട് രമണി മുറ്റത്തെ അരണ്ട നിലാവിലേക്കിറങ്ങി രമണിക്ക് മുന്നിൽ രക്ഷപ്പെടാൻ കഴിയാതെ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അസാധാരണമായി തിളങ്ങി നിന്ന പൂച്ചക്കണ്ണിലെ പച്ച വെളിച്ചം രമണിയെ എന്തുകൊണ്ടോ ആകെ തളർത്തി കളർന്നു നാസാരന്ധ്രങ്ങളിൽ ഗന്ധരാജ മലരയുടെ ഗന്ധം മാത്രം ജ്വലിച്ചു നിന്നു പൊടി പിടിച്ച് അവ്യക്തമായ നിലക്കണ്ണാടി തുടച്ചെടുത്തപ്പോൾ അരയ്ക്ക് നഗ്നമായ രമണിയുടെ ഉടൽ അതിൽ തെളിഞ്ഞു വന്നു മാറിൽ നീണ്ടുകിടക്കുന്ന നഗപ്പാടുകളിൽ സുഗതമായൊരു നീറ്റൽ അപ്പോഴും തങ്ങി നിൽപ്പുണ്ടായിരുന്നു രമണിയുടെ ചുണ്ടിൽ ഒരു ചെറുചിരി ഓളം വെട്ടി ആയിരം ഗന്ധരാജ സൗരഭ്യം തന്നെ വന്നു പൊതിയുന്നത് പോലെ രമണിക്ക് തോന്നി പ്രമാത്മക നിമിഷങ്ങൾക്കൊടുവിൽ തന്നെ തൊട്ടുരുമി നിൽക്കുന്ന കുറിഞ്ഞിയെ വാരിയെടുക്കാനാഞ്ഞ രമണിയിൽ നിന്നും കുറിഞ്ഞി ഒഴിഞ്ഞു മാറി വെച്ചു വല്ലാത്തൊരു നൈരാശ്യമായിരുന്നു അതിൻ്റെ മുഖത്ത് എത്ര വിളിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കുറിഞ്ഞി മണ്ട പോയ തെങ്ങുകൾക്കും ഏകാന്തതയ്ക്കും രമണിയെ വിട്ടുകൊടുത്തിട്ട് പടിയിറങ്ങുകയാണുണ്ടായത് രമണിയുടേത് വിഫലമായ കാത്തിരിപ്പായിരുന്നു പടിയിറങ്ങിപ്പോയ കുറിഞ്ഞിയോ ഗന്ധരാജ മലരുകൾ പൂത്തുനിന്ന പ്രമാത്മക രാവുകളോ രമണിയുടെ ജീവിതത്തിൽ പിന്നീടൊരിക്കലും തിരിഞ്ഞു നോക്കിയില്ല